الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم، إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل بدعة ضلالة. أيها الناس اتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله من الشيطان الرجيم. وهو الذي جعل الليل والنهار خلفة لمن أراد أن يذكر خلفة لمن أراد أن يذكر أو أراد شكورا. بهمان الآية سعود المالي سعود الغلي അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കൽപ്പനകളും ഹറാമുകളും ഹലാലുകളും വേർതിരിച്ച് മനസ്സിലാക്കി ജീവിക്കണമെന്ന് ആദ്യമായി എല്ലാവരെയും ഉണർത്തുകയാണ്. വളരെ എളുപ്പത്തിൽ കഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് നമ്മുടെയൊക്കെ ജീവിതം. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും അവരവരുടെ കുട്ടിക്കാലത്തെപ്പറ്റി ആലോചിച്ചു നോക്കിയാൽ എത്ര പെട്ടെന്നാണ് ആ കുട്ടിക്കാലം കഴിഞ്ഞുപോയത്. ചെറുപ്പത്തിലെ ആ ജീവിതം, നമ്മുടെ സാമൂഹ്യ ചുറ്റുപാടുകളൊക്കെ പച്ചയായി നമ്മുടെ മനസ്സിൽ ഓർക്കുന്നു. ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും എത്ര പെട്ടെന്ന് എത്ര പെട്ടെന്ന് കഴിഞ്ഞു പോകുന്നു എന്ന് നമ്മളൊക്കെ പറയാറുണ്ട്. ഒരു വെള്ളിയാഴ്ച കഴിഞ്ഞ് ഒന്ന് തിരിഞ്ഞു മറിഞ്ഞു വരുമ്പോഴേക്ക് മറ്റൊരു വെള്ളിയാഴ്ച, ഇങ്ങനെ ഒരു വർഷം പിന്നിടുകയാണ് നമ്മുടെയൊക്കെ ആയുസ്സ്. നമ്മൾ ആയുസ് കണക്ക് കൂട്ടുന്നത് ക്രിസ്തു വർഷമാണെങ്കിലും യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ അടുക്കലുള്ള ആയുസ് ഹിജറ വർഷത്തിലാണ് കണക്ക് കൂട്ടുന്നത്. ആ നിലക്ക് നോക്കുമ്പോൾ നമ്മൾ ഇത്ര ആയുസ്സായി എന്ന് പറയുമ്പോഴൊക്കെ തന്നെ കുറച്ചുകൂടി മുന്നിലാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. 33 ക്രിസ്തു വർഷം പിന്നിടുമ്പോൾ നമ്മുടെ യഥാർത്ഥ ആയുസ്
54 ഒരു വർഷവും കൂടി പിന്നിടുന്നു. 100 വർഷം കഴിയുമ്പോൾ 103 വർഷമുള്ള വയസ്സാണ് യഥാർത്ഥത്തിൽ അവനുള്ളത്. അങ്ങനെ കാലം പിന്നിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പിന്നിടുന്ന ഒരു പുതിയ വർഷത്തെയാണ് നമ്മളിനി അഭിമുഖീകരിക്കാൻ പോകുന്നത്. രണ്ടു തരത്തിൽ മനുഷ്യന്മാർ പുതുവർഷത്തെ അഭിമുഖീകരിക്കുന്നുണ്ട്. ഒന്നാമതായി നമ്മളെപ്പോലെയുള്ള ആളുകൾ തന്നെ, 1 കൊല്ലം കഴിഞ്ഞു, എന്താണ് സംഭവിച്ചത്, എന്താണ് ഉണ്ടായത്, വിചാരിച്ചത് എന്തൊക്കെ നടന്നോ, ഇനി അടുത്ത കൊല്ലം എന്താണ്, അങ്ങനെയൊക്കെയുള്ള നഷ്ടപ്പെട്ട ജീവിതത്തെ പറ്റി ഓർക്കുന്ന ആളുകൾ, അതായിരിക്കണം നമ്മൾ. വേറൊരു കൂട്ടർ പുതുവത്സരം ആഘോഷിക്കാൻ കാത്തിരിക്കുകയാണ്. സർക്കാരും നിയമപാലകരും ഒരുങ്ങിക്കഴിഞ്ഞു. പുതുവർഷം ആഘോഷിക്കുമ്പോഴുണ്ടാകുന്ന ക്രമക്കേടുകൾ, സമൂഹത്തിലുണ്ടാകാവുന്ന തിന്മകൾ, മദ്യം, മയക്കുമരുന്ന്, വിചാരം, തോന്നിവാസങ്ങൾ, അക്രമങ്ങൾ, അതൊക്കെ പുതുവത്സരത്തിന്റെ പുതുമകളായി ആഘോഷിക്കാൻ കാത്തിരിക്കുന്ന ഒരു തലമുറയും നമ്മുടെ മുമ്പിലുണ്ട്. സ്വയം കഴിച്ചു പോവുകയും ജീവിതത്തിന്റെ അർത്ഥമെന്താണ്, ഞാൻ എന്തിന് ജീവിക്കുന്നു എന്ന് പോലും മനസ്സിലാക്കാത്ത ആളുകൾ നമ്മൾ ആ കൂട്ടത്തിൽ പെട്ടു പോകരുത്. കൃത്യമായ ഒരു ബോധവും കൃത്യമായ ഒരു വീണ്ടും വിചാരവും കഴിഞ്ഞകാല ജീവിതത്തെ പറ്റിയുള്ള ഒരു കണക്ക് കൂട്ടലും നമുക്കുണ്ടാവണം. ഹാസിബു ഖബ്ല അൻ തുഹാസബു, നിങ്ങൾ വിചാരണക്ക് വിധേയമാക്കപ്പെടുന്നതിന് മുമ്പ് നമ്മളൊക്കെ ഒരു കണക്ക് പറയുന്ന ദിവസം ഉണ്ട്. ആ കണക്ക് പറയാൻ, കണക്ക് ബോധിപ്പിക്കുന്നതിന് മുമ്പ് സ്വയം ഒന്ന് കണക്ക് കൂട്ടി കിഴിച്ച് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കി വെക്കണമെന്നാണ് നമുക്ക് കിട്ടുന്ന കൽപ്പന പ്രവാചകനിൽ നിന്നും അള്ളാഹുവിങ്കിൽ നിന്നും. എല്ലാം നമുക്ക് പകരം വെക്കാം. കോടികൾ ചെലവഴിച്ച് ഒരു വീടുണ്ടാക്കുന്നവനും അത് വേണ്ട എന്ന് തോന്നിയാൽ അത് വലിപ്പം പോരെന്നോ അതിന്റെ ഷെയ്പ്പ് പോരെന്നോ കാലത്തിനനുസരിച്ചായിട്ടില്ലെന്നോ വിചാരിച്ചാൽ അത് തട്ടിപ്പൊടിച്ച് കഴിയുമെങ്കിൽ മറ്റൊന്നുണ്ടാക്കാൻ കഴിയും. എന്തും നമുക്ക് മാറ്റം വരുത്താം. പക്ഷേ പകരം വെക്കാനാവാത്ത ഒന്നാണ് നമ്മുടെ സമയം എന്ന് പറയുന്നത്. ഈ സമയത്തിന് വിലയുണ്ട്. ഇസ്ലാമിലെ ഓരോ കാര്യങ്ങളും നിങ്ങൾ നോക്കൂ, വളരെ സമയബന്ധിതമാണ്. സമയബന്ധിതമാണ് ഇസ്ലാമിലെ ജീവിതമൊക്കെ തന്നെ. അത് വളരെ പ്രധാനപ്പെട്ട ആരാധനാകർമ്മങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം. അത് കൃത്യമായ സമയബന്ധിതമാണ്. ഇനസ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബം മൗഖൂത, സമയം നിശ്ചയിക്കപ്പെട്ടതാണ് നമസ്കാരം എന്ന് പറയുന്നത്. എന്ത് നേരം, അത് എപ്പോൾ തുടങ്ങണം, എപ്പോൾ അവസാനിപ്പിക്കണം, അതിന്റെ സമയം എപ്പോൾ തീരും. നോമ്പിൻ്റെതാണെങ്കിലും ഹജ്ജിൻ്റെതാണെങ്കിലും ഇക്കൊല്ലം ഇന്ന തടസ്സമുണ്ട്. അതുകൊണ്ട് ദുൽഹജ്ജ് മാസത്തിൽ 8-ാം തീയതി മക്കത്ത് എത്തിപ്പെടാൻ കഴിയില്ല. ഒരാഴ്ചക്ക് അങ്ങോട്ട് നീട്ടാനോ ഇങ്ങോട്ട് ചുരുക്കാനോ പറ്റില്ല. അത് സമയബന്ധിതമാണ്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ കാര്യങ്ങളും, ഫറളായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, ജീവിതത്തിന്റെ ഓരോ നിശ്ചിതങ്ങളും മാറും. അദ്കാറു സബാ വ അദ്കാറുൽ മസാ, രാവിലെ ചെല്ലേണ്ട ചില പ്രാർത്ഥനകളുണ്ട്, കടന്നുറങ്ങുമ്പോൾ ചെല്ലേണ്ട ചില പ്രാർത്ഥനകളുണ്ട്, ഭക്ഷണം കഴിക്കുമ്പോൾ ചെല്ലേണ്ട ചില പ്രാർത്ഥനകളുണ്ട്, ബാത്റൂമിലേക്ക് കയറുമ്പോൾ ചെല്ലേണ്ടത് ഇറങ്ങിയിട്ടോ അല്ലെങ്കിൽ ഇറങ്ങുമ്പോൾ ചെല്ലേണ്ടത് കയറുമ്പോഴോ അല്ല, ഒക്കെ സമയം. നമ്മളെ ജീവിതം തന്നെ സമയത്തിൽ അധിഷ്ഠിതമാണ്. അതുകൊണ്ട് സമയം വിലപ്പെട്ടത് തന്നെയാണ്.
വെറുതെ സമയം കളയാൻ നമുക്കാർക്കും പാടില്ല. നാം ഉത്തരവാദിത്വം ചോദിക്കപ്പെടുന്നവരാണ്. നമ്മുടെ സമയത്തെ പറ്റി ചോദിക്കപ്പെടും. ലാ തസൂലു ഖദമാ അബ്ദിൻ. അബൂബർദത്തുൽ അസ്ലമി റളിയല്ലാഹു അൻഹുവിൽ നിന്നും ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്തതാണ്, ലാ തസൂലു ഖദമാ അബ്ദിൻ മുഅ്മിനിൻ, ഒരു വിശ്വാസിയായ മനുഷ്യന്റെ, അബ്ദിൻ ഒരു അടിമയുടെ, രണ്ട് കാലുകൾ ഒരിക്കലും മുന്നോട്ട് വെക്കാൻ കഴിയില്ല. യൗമൽ ഖിയാമത്തി, ഖിയാമത്ത് നാളിൽ, ഇന്ദ റബ്ബിഹി, അവന്റെ റബ്ബിന്റെ അടുക്കൽ നിൽക്കുമ്പോൾ, ഹത്താ യുസ്അല അൻ ഖംസിൻ, അഞ്ച് കാര്യത്തെപ്പറ്റി കൃത്യമായി ചോദിക്കപ്പെടാതെ. അത് നമ്മുടെ ജീവിതമാണ്. അഞ്ച് കാര്യം ജീവിതത്തിലുള്ള അഞ്ച് വിഷയങ്ങളെപ്പറ്റി ചോദിക്കപ്പെടാതെ അള്ളാഹുവിന്റെ മുന്നിൽ നിന്ന് സ്വർഗത്തിലേക്കാവട്ടെ നരകത്തിലാക്കാവട്ടെ നമ്മുടെ കാലൊരടി എടുത്ത് മുന്നോട്ട് വെക്കാൻ കഴിയില്ല. ഒന്ന്, അൻ ഉംരിഹി, ഈ വയസ്സ് എന്തിന് ചെലവഴിച്ചു? കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും വയോവൃദ്ധന്മാരാണെങ്കിലും ചിന്തിക്കേണ്ടതാണ്, ഞാൻ എന്തിനു വേണ്ടിയാണ് എൻ്റെ വയസ്സ് ചെലവഴിച്ചത്? വെറുതെ കളഞ്ഞതാണോ? ഉപകാരപ്പെടുത്തിയിട്ടുണ്ടോ? പഠിക്കുന്നവർ പഠിച്ച് പഠിക്കേണ്ട കാലം പഠിച്ച് എത്തേണ്ടയിടത്ത് ഞാൻ എത്തിയിട്ടുണ്ടോ? പഠിച്ചെത്തിയിട്ടുണ്ടോ? അർത്ഥം വെറുതെ കളിച്ചു നടന്ന് എൻ്റെ വയസ്സ് കളഞ്ഞോ? എന്നെ പോലെയുള്ള വയസ്സുള്ള ആളുകൾ, എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ എവിടെയോ എത്തിയപ്പോൾ ഞാൻ പുറന്തള്ളപ്പെട്ടുവോ? എല്ലാവരും അവൻ്റെ വയസ്സിനെ പറ്റി കൃത്യമായി, ഇത്ര കാലം ജീവിച്ചു, ഇത്ര വയസ്സ്, ഇത്ര മണിക്കൂർ, ഇത്ര മാസം, ഇത്ര ആഴ്ച, ഇത്ര ദിവസം, അതൊക്കെ എന്തിന് ചെലവഴിച്ചു എന്ന് അള്ളാഹുവിനോട് നമ്മൾ മറുപടി പറയണം. എന്താ നമുക്ക് പറയാനുള്ളത്? ഒന്നും ചെയ്തിട്ടില്ല എങ്കിൽ അള്ളാഹു നമുക്ക് നൽകിയ ഈ ആയുസ് നാം ദുരുപയോഗപ്പെടുത്തി എന്നാണ് അർത്ഥം. രണ്ട് അനുഗ്രഹം അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്, ആ അനുഗ്രഹത്തെ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. എന്നാൽ അധികം ആളുകളും ആ അനുഗ്രഹത്തിൽ നിന്ന് നഷ്ടം വരുത്തുന്നവരാണ്. ഒന്ന്, ആരോഗ്യം. ആരോഗ്യം എന്നത് ശരീരത്തിനുള്ള ആഫിയത്ത് എന്ന് പറയുന്നത് ഒരു വല്ലാത്ത അള്ളാഹുവിൻ്റെ ന്യാമത്താണ്. ആഫിയത്ത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ തടിമെടുക്ക് ഞാൻ എന്തിനുപയോഗപ്പെടുത്തി എന്ന് പഠിച്ചവനോട് നമ്മൾ പറയണം. ആഖിറത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ ആ ഒരു മറുപടി നമ്മൾ കാത്തിരിക്കണം. അള്ളാഹുവിനോട് പറയേണ്ട മറുപടി എന്താണെന്നതിന് സമയം കാത്തിരിക്കണം, മറുപടിയും നമ്മൾ കാത്തു വെക്കണം. അതുപോലെ ഒഴിവ് സമയം, എനിക്കിന്ന് ഇത്ര മിനിറ്റ് കിട്ടി, ഇത്ര മണിക്കൂർ കിട്ടി, ഇത്ര ദിവസം ഒഴിവ് കിട്ടി, ഈ ഒഴിവ് സമയം ഞാൻ എന്തിനു വേണ്ടിയാണ് ചെലവഴിച്ചു? എല്ലാവരും പള്ളിയിലിരുന്ന് ദിക്ര ചെല്ലണമെന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ജീവിതത്തിൽ എന്തെങ്കിലും നമുക്കോ നമ്മളെ കുടുംബത്തിനോ നമ്മുടെ സമൂഹത്തിനോ ആർക്കെങ്കിലും വല്ല ഉപകാരപ്പെടുന്ന തരത്തിൽ ജീവിതം നമ്മൾ ചെലവഴിച്ചോ, അതല്ല വെറുതെ നഷ്ടപ്പെടുത്തിയോ എന്ന് അള്ളാഹു തആല ചോദിക്കുമ്പോൾ നമുക്കതിന് മറുപടി പറയേണ്ടി വരും. അൻ ഉംരിഹി, അവൻ്റെ വയസ്സിനെ പറ്റി. രണ്ടാമത്, അൻ ശബാബിഹി, വയസ്കാലത്തുള്ള വൃദ്ധന്മാർക്കോ കുട്ടികൾക്കോ പലതിനും ഒഴികഴിവുണ്ട്, അതിന് കഴിഞ്ഞില്ല, വിചാരിച്ചിരുന്നു, അല്ലെങ്കിൽ അറിഞ്ഞില്ല, പഠിച്ചിട്ടുണ്ടായിരുന്നില്ല, പഠിക്കുന്നേ ഉള്ളൂ, അല്ലെങ്കിൽ അറിയാം പക്ഷെ എന്നെ കൊണ്ട് ആരോഗ്യം സമ്മതിച്ചില്ല. എന്നാൽ ശബാബ്, യുവത്വം, ആ ശബാബ് ഏത് കാര്യത്തിലാണ് യുവത്വം ചെലവഴിച്ചത്? നമ്മുടെ ഉത്തരവാദിത്തമുണ്ട്, നമ്മുടെ യുവത്വം നാടിനു വേണ്ടി നമ്മൾ ചെലവഴിക്കണം, നമ്മുടെ സമൂഹത്തിന് വേണ്ടി ചെലവഴിക്കണം, നമുക്ക് വേണ്ടിയും നമ്മൾ ചെലവഴിക്കണം. ആരാധനാകർമ്മങ്ങൾക്ക് യുവത്വം പോലെ കൂടുതൽ ആത്മാർത്ഥമായി ആരാധനാകർമ്മങ്ങൾ ചെയ്യാൻ പറ്റിയ സമയമില്ല. അതുകൊണ്ടാണ് വശാബുൻ നശാ ഫീ ഇബാദത്തില്ല, അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട് പഠിച്ചവനെ പേടിച്ചുകൊണ്ട് യുവത്വം കഴിച്ചുകൂട്ടിയ ആളുകൾക്ക് അള്ളാഹു തആല പരലോകത്ത് പ്രത്യേകമായ പരിഗണന നൽകും.
ഏഴ് കൂട്ടം വിഭാഗങ്ങളെ അള്ളാഹു തആല അർശിന്റെ തണലിൽ പ്രത്യേകമായി സംരക്ഷണം നൽകുന്ന കൂട്ടത്തിൽ യുവാക്കളാണ്. ജീവിതത്തെ, യുവത്വത്തെ നല്ല കാര്യത്തിന് വേണ്ടി പ്രയോഗിച്ച യുവാക്കൾക്കാണ് അള്ളാഹു തആല പരലോകത്ത് പ്രത്യേകമായ പരിഗണന നൽകുക എന്ന് യുവാക്കളോടും യുവതികളോടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മളെ യുവത്വം എന്തിന് ചെലവഴിക്കുന്നു നമ്മളെന്ന് ആലോചിക്കണം. മൂന്നാമതായി നബി പറഞ്ഞത് വഅൻ മാലിഹി, അവന്റെ സമ്പത്ത് ഈ കുറച്ചാവട്ടെ കൂടുതലാവട്ടെ, രണ്ട് കാര്യം അതിൽ അള്ളാഹു തആല ചോദിക്കും. മിൻ ഐന ഇക്തസബഹു, എവിടുന്നാണ് അതിനെ സമ്പാദിച്ചത്? കയ്യിൽ കാശുണ്ടല്ലോ, എവിടുന്ന് കിട്ടി ഈ കാശ്? എങ്ങനെ കിട്ടി? ഹറാമായ വഴിയിൽ കൂടി കിട്ടിയതാണോ? കൊടുക്കേണ്ടത് കൊടുക്കാതെ കൈ പിടിച്ചു വെച്ചതാണോ? പിശുക്കി വെച്ചതാണോ? അതല്ല, അർഹതയില്ലാത്തത് ഏതെങ്കിലും നിലക്ക് കൈപ്പറ്റിയതാണോ? അത് ചോദിക്കുകയും മറുപടി പറയുകയും ശിക്ഷ കിട്ടേണ്ടതാണെങ്കിൽ അത് ഏറ്റുവാങ്ങുകയും ചെയ്യണം നമ്മൾ സമ്പത്തിനെ പറ്റി. വഫീമ അൻഫഖഹു, സമ്പാദിച്ചത് ശുദ്ധമാണ് എങ്കിൽ പോലും അതിന് മറുപടി പറയേണ്ടതില്ല. സമ്പാദ്യം ശുദ്ധമാണെങ്കിൽ പക്ഷേ എന്തിന് ചെലവഴിച്ചു? ഞാൻ അധ്വാനിച്ച് എല്ലുമുറുക്കി പണിയെടുത്തുണ്ടാക്കിയ സമ്പത്ത് ഞാൻ എന്തിന് ചെലവഴിച്ചു? നല്ല കാര്യത്തിന് ചെലവഴിച്ചോ? ദൂർത്തടിച്ചോ? ആളുകളുടെ പൊങ്ങച്ചത്തിന് വേണ്ടി ചെലവഴിച്ചോ? ഞാനത് ചോദിക്കപ്പെടും. രണ്ട് കാര്യം കൂടി നബി പഠിപ്പിച്ചു, ഇതില്ലാതെ ഒരടി പോലും മുന്നോട്ട് പോകാൻ കഴിയില്ല. അഞ്ചാമതായിട്ട് വാൻ ഇൽമിഹി, പലതും നമ്മൾ പഠിച്ചിട്ടുണ്ട്, പല കാര്യങ്ങളും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദീന് പഠിച്ചിട്ടുണ്ട്, ദുനിയാവിന്റെ കാര്യം പഠിച്ചിട്ടുണ്ട്, എല്ലാ വിഷയങ്ങളും നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ അറിവ് എന്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തി? നാടിന്റെ നന്മക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിയോ? അറിവ് ജനങ്ങൾക്ക് നന്മക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിയോ? തൻ്റെ ശരീരത്തിന്റെ സ്വന്തം നന്മക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിയോ? തൻ്റെ കുടുംബത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയോ? ഫീമ അമില ഫീഹി, അറിവിന്റെ കാര്യത്തിൽ എന്താണ് നീ പ്രവർത്തിച്ചത്? സഹോദരന്മാരെ, ഇതാണ് നമ്മുടെ സമയം, ഇതാണ് നമ്മുടെ സമയം. ഈ സമയത്തിന്റെ ഒരു ചെറിയ പാർട്ടിക്കിൾ പോലും, ഒരു ചെറിയ ഘടകം പോലും ഈ അഞ്ചു കാര്യത്തിൽ നിന്ന് പുറത്തു പോകുന്നില്ല. ഈ സമയത്തെ പറ്റി നമ്മൾ ചോദിക്കും. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാം, മാ നദിമു അലാ ശൈഇൻ യൗമൽ അലാ ശൈഇൻ നദമി അലൈഹി യൗമൽ ഖിയാമത്തി, ഖിയാമത്ത് നാളിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഖേദിക്കുന്ന ഒരു ഒരു ഖേദ വസ്തു എന്ന് പറയുന്നത് എൻ്റെ ആയുസ് കുറഞ്ഞു പോവുകയും കർമ്മങ്ങൾ വർദ്ധിക്കാതിരിക്കുകയും ചെയ്യുക എന്നതുകൊണ്ടാണ്. നമ്മളൊക്കെ ആയുസ് അതങ്ങനെ കുറഞ്ഞു പോകുന്നു. നമ്മുടെ ആയുസ് കൂടുന്തോറും ദുനിയാവിലെ അവധി കുറഞ്ഞു പോവുകയാണ്. ആയുസ് കുറഞ്ഞു പോകുന്നു, എന്നാൽ അമലുകളിട്ട് വർദ്ധിക്കുന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിരുന്നു, അല്ലാഹുമ്മ അസ്ലിഹ് ലീ ദീനി അല്ലദീ ഹുവ ഇസ്മതു അംരി വാസ്ലിഹ് ലീ ദുനിയായ അല്ലതീ ഫിഹാ മആശി വാസ്ലിഹ് ലീ ആഖിറത്തി അല്ലതീ ഇലൈഹാ മആദി വജ്അലിൽ ഹയാത സിയാദത ലീ ഫീ കുല്ലി ഖൈർ. പഠിച്ചോനെ, എത്രകാലം ഞാൻ ആയുസ്സോടുകൂടി ജീവിച്ചിരിക്കുന്നുവോ അത്രകാലം നന്മ ചെയ്യാൻ, വേറെ ആർക്കും നന്മ ചെയ്താൽ ഒക്കെ ചെയ്തു കൊടുക്കാൻ പറ്റില്ലെങ്കിൽ അവനവനെങ്കിലും നന്മ ചെയ്തുകൊണ്ട് സ്വന്തം ശരീരത്തിനെങ്കിലും സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് നല്ല നിലക്ക് ജീവിക്കാൻ അതെല്ലാം കഴിയുമെങ്കിൽ തൻ്റെ കുടുംബത്തിന്, മാതാപിതാക്കൾക്ക്, നാടിന്, സമൂഹത്തിന്, പൊതുകാര്യത്തിൽ നന്മ ചെയ്യുക. അങ്ങനെ എൻ്റെ ജീവിതം ആയുഷ്കാലം നന്മ കൊണ്ട് നിറഞ്ഞ ആയുഷ്കാലമാക്കണമേ. വജ്അലിൽ മൗത റാഹത്തല്ലീ മിൻ കുല്ലി ശർറ്, എന്റെ മരണം എല്ലാ തിന്മയിൽ നിന്നുമുള്ള മോചനമാക്കണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നു. അപ്പൊ ഈ ഒരു ആയുഷ്കാലം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ആയുസ് കുറയുന്നു, അമലുകൾ കൂടുന്നില്ലെങ്കിൽ നമ്മൾ ഓരോ നിമിഷവും നമ്മുടെ കയ്യിലിരിക്കുന്ന വാച്ചിന്റെ ചുമലിലിരിക്കുന്ന ഘടികാരത്തിന്റെ ഓരോ സെക്കൻഡ് സൂചിയും നമ്മളെയും വലിച്ചു കൊണ്ടുപോവുകയാണ് നമ്മുടെ ഖബറിലേക്ക്. നമ്മുടെ ഖബറിലേക്ക് നമ്മളെ കൊണ്ട് വലിച്ചു പോവുകയാണ്.
ആ വലിച്ചു കൊണ്ടുപോകുമ്പോൾ നമ്മൾ എന്ത് അമലുകൾ ചെയ്തു? ആയുസ് കുറഞ്ഞല്ലോ, ഒരു കൊല്ലം കഴിഞ്ഞു, 2022 കഴിഞ്ഞു, 23 കടക്കുമ്പോൾ 2022 ഞാൻ പഠിച്ചവന് കൊടുക്കേണ്ടത് എന്താ കൊടുത്തത്? ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് കൊടുക്കേണ്ടത് എന്താണ് കൊടുത്തത്? ഞാൻ പഠിക്കുന്ന ആ അവിടെ നിന്ന് എനിക്ക് എന്താണ് നേടാൻ കഴിഞ്ഞത്? ഞാൻ ചെയ്യുന്ന ജോലിയിൽ എനിക്ക് എന്തൊക്കെയാണ് നല്ലത് ചെയ്യാൻ കഴിഞ്ഞത്? എൻ്റെ നാടിന് ഞാൻ എന്താണ് നന്മ ചെയ്തത്? അത് നമ്മൾ ആലോചിക്കണം. പശുവിനെ പോലെ അലഞ്ഞു തിരിയുന്ന മറ്റു ജീവജാലങ്ങളെ പോലെയുള്ള ആയുസ്സല്ല നമ്മുടെ ആയുസ് എന്ന് പറയുന്നത്. നേരെ മറിച്ച് നമ്മുടെ ആയുസ് ഖൈറുൻ നാസി മൻ ഫാല ഉംറുഹു വഹസുന അമലുഹു. റസൂലുള്ള പറഞ്ഞതാണ്, ഏറ്റവും നല്ല മനുഷ്യൻ കുറെ കാലം ജീവിക്കാനുള്ള ഭാഗ്യം ലഭിക്കുക, എന്നിട്ട് ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള ഭാഗ്യം ലഭിക്കുക. അപ്പൊ ജീവിതത്തിന്റെ മണിക്കൂറുകളും സെക്കൻഡുകളും മിനിറ്റുകളും മണിക്കൂറുകളും ദിവസവും മാസവും ആഴ്ചകളും കൊല്ലങ്ങളൊക്കെ കഴിയുന്തോറും സൽക്കർമ്മത്തിലേക്ക്, നന്മയിലേക്ക്, ഗുണകരമായ കാര്യങ്ങളിലേക്ക്, നമ്മുടെ മരണശേഷം നമ്മൾക്ക് രക്ഷ കിട്ടുന്ന നന്മയിലേക്ക് വരാനാണ് ഈ ഒരു പുതുവർഷത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്. അതല്ലാതെ പുതുവർഷം എന്ന് പറഞ്ഞ് കരിമരുന്നുകളും തോന്നിവാസങ്ങളും പുതിയൊരു കൊല്ലത്തിലേക്ക് കടക്കുമ്പോൾ എല്ലാം മറന്നുകൊണ്ടുള്ള അപകടകരമായ ഒരു ജീവിതം, അതൊക്കെ പാശ്ചാത്യ നാടുകളിൽ ഉണ്ടായിരുന്നു എന്ന് കേൾക്കുന്നത് ഇന്ന് നമ്മുടെ നാട്ടിൻപുറത്തും എത്തിക്കൊണ്ടിരിക്കുന്നു. അത്തരം പുതുവർഷ അനാചാരങ്ങളിൽ നിന്നും വഴിവിട്ട ജീവിതത്തിൽ നിന്നും മാറി നിന്നുകൊണ്ട് ഒരായുസ് കഴിഞ്ഞു എന്തെങ്കിലുമൊക്കെ ചെയ്യണം, ഈ വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ സമയമായി കൊണ്ടിരിക്കുന്നുണ്ടെന്ന ബോധം നമ്മൾ നയിക്കട്ടെ. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ وعلى آله وصحبه أجمعين وعلى من اتبعهم بإحسان إلى يوم الدين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وهو الذي جعل الليل والنهار خلفة لمن أراد أن يذكر أو أراد شكورا الله ينوركنم എന്ന് വിചാരിക്കുന്നവർക്ക്, നന്ദി ചെയ്യണം എന്ന് വിചാരിക്കുന്നവർക്ക് രാത്രിയെയും പകലിനെയും മാറ്റി മാറ്റി അള്ളാഹു തആല നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തരികയാണ്, ഇതിങ്ങനെ കഴിഞ്ഞു പോകും, ഒരു രാത്രി ഞാനിനി ഉണ്ടാവില്ല, എൻ്റെ അവസാനത്തെ പകലോടുകൂടി ഞാൻ അവസാനിക്കും, അല്ലെങ്കിൽ എൻ്റെ അവസാനത്തെ രാത്രിയോടുകൂടി ഇനി മറ്റൊരു പകലിലേക്ക് ഞാൻ ഉണ്ടാവില്ല, എൻ്റെ പിൻഗാമികളെ ഉണ്ടാവൂ, നമ്മുടെ മുമ്പുള്ളവർ ഉണ്ടായിട്ടില്ലല്ലോ, പല പകലുകളും നമ്മോട് വിട പറഞ്ഞു, പല രാത്രികളിലും അവർ നമ്മോട് വിട പറഞ്ഞു. നന്ദിയുള്ളവരായി അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിക്കുന്നവർക്ക് ഈ പുലർച്ചയും ഈ പ്രദോഷങ്ങളും രാത്രിയും പകലും മാറി മാറി വരുന്ന അവസ്ഥ ഗുണപാഠമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു. ആ പാഠം നമ്മൾ ഉൾക്കൊള്ളണം. അതാണ് പുതുവത്സരത്തിന്റെ പാഠം, സമയത്തിന്റെ വില. അത് ഓരോ വിഷയത്തിലും ഇബാദത്തിന്റെ കാര്യത്തിൽ പല ആളുകളെ സംബന്ധിച്ചിടത്തോളവും സമയനിഷ്ഠിത നിഷ്ഠയുള്ള ഇബാദത്തിന്റെ കാര്യത്തില് വളരെ പിന്നിലാണ്. അതിങ്ങനെ നമസ്കാരം അങ്ങനെ എല്ലാ പണിയും കഴിഞ്ഞ്, പ്രത്യേകിച്ചും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം എല്ലാ ജോലിയും കഴിഞ്ഞിട്ട് നേരെ ഉണ്ടെങ്കിൽ നൂറുസ്കരിക്കുക, അല്ലെങ്കിൽ അസറിനാണ്ട് പോകുമ്പോൾ ഉണ്ടാക്കിയിട്ട് അസുസ്കരിക്കുക എന്നുള്ള എടുത്താൽ നമ്മളുണ്ട്, വളരെ വളരെ അപകടമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കല്ലെറിഞ്ഞ് വേദനിപ്പിച്ച് നടക്കാൻ പോലും കഴിയാതെ കഷ്ടപ്പെടുത്തിയവർക്ക് വേണ്ടി പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നന്മക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. അല്ലാഹുമ്മ ഗ്ഫിർ ലിഖൗമി ഫഇന്നഹും ലാ യഅലമൂന ശൈഅ. തായിഫിൽ വെച്ച് നബിയെ ഉപദ്രവിച്ച ഒരുപാട് അനുഭവങ്ങൾ, മക്കയുടെ കഅബയുടെ മുമ്പിൽ വെച്ച് ചീഞ്ഞ ഒട്ടകത്തിന്റെ കുടൽമാലകൾ ഇട്ടുകൊണ്ട് ഉപദ്രവിച്ച സന്ദർഭങ്ങളിലൊക്കെ പഠിച്ചവന് അറിയാത്തത് കൊണ്ട് ചെയ്യുകയാണ്. ഇവർക്ക് നീ പുറത്തു കൊടുക്കണം, അവർക്ക് നീ വിവേകം കൊടുക്കണം എന്നാണ് പ്രാർത്ഥിച്ചത്. പക്ഷേ ഖന്ദഖ് യുദ്ധത്തിന്റെ ദിവസം, നമസ്കാരത്തിന്റെ അസ്ർ നമസ്കാരത്തിന്റെ സമയം അല്പം
തെറ്റിപ്പോയി, മഞ്ഞനിറമായി പോയി സൂര്യൻ. സൂര്യൻ മഞ്ഞനിറമാകുന്നതിന് മുമ്പാണ് അസ്ത നമസ്കരിക്കേണ്ടത്. മഞ്ഞനിറമായി പോയി സൂര്യൻ, അത് അസ്തമിക്കാറായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ശഹലൂനി അനി സ്വലാത്തി വസ്സലാത്തിൽ ഉസ്താ മലഅല്ലാഹു ബുയൂതഹും വഖബൂറഹും നാറ. ഇത്രയധികം തന്നെ ഉപദ്രവിച്ചിട്ട്, തന്റെ സമൂഹത്തെ ഉപദ്രവിച്ചിട്ട്, വിവരമില്ലാത്തത് കൊണ്ടാണ് അവർക്ക് നീ അറിവ് കൊടുക്കണമേ എന്ന് മനുഷ്യ ദയാപരമായ പ്രാർത്ഥന നടത്തിയ റസൂലുള്ള നമസ്കാരത്തിന്റെ സമയം തെറ്റിച്ചപ്പോഴേക്ക് ഈ അസ്ര നമസ്കാരത്തിന്റെ സമയത്തിൽ നിന്ന് നമ്മളെ അവര് ജോലിയിലാക്കിയല്ലോ, അതിന് സമയം തന്നില്ലല്ലോ. അവരുടെ വീടുകളും ഖബറുകളും അള്ളാഹു തആല നരകം കൊണ്ട് തീ കൊണ്ട് നിറക്കട്ടെ എന്ന ഏറ്റവും വലിയ ശാപ പ്രാർത്ഥന റസൂലുള്ള ഏതെങ്കിലും ഒരു സമൂഹത്തിന്റെ പേരിൽ ഇത്ര ശക്തമായി ശാപ പ്രാർത്ഥന നടത്തിയിട്ടുണ്ടെങ്കിൽ സമയം നഷ്ടപ്പെടുത്തിയതിന്റെ പിന്നിലാണ് ശാപ പ്രാർത്ഥന നടത്തിയത്. പ്രത്യേകിച്ചും പറന്നു നമസ്കാരത്തിന്റെ നമ്മൾ ശ്രദ്ധിക്കണം. അതൊക്കെ എളുപ്പമുള്ള പണിയാ, പറന്നു നമസ്കാരം നാൽക്കാലത്താണ് കുത്തി പറയാൻ 5 മിനിറ്റേ ഉള്ളൂ. അപ്പൊ ഇനി അതിനോടുള്ള വില നമ്മൾ ഇല്ലാതെയാവരുത്. അജിന് പോകാൻ നമ്മൾ 6 മാസം മുമ്പ് ഒരുങ്ങും. ഇത് അജിന് പോകാനും സമയത്ത് അതുകൂടി പറയാം, അജിന് പോകാനുള്ള അപേക്ഷ കൊടുക്കേണ്ട സമയമായിട്ടുണ്ട്. സഹോദരന്മാരെ, അതൊരു ബുദ്ധിമുട്ടാണ്, പണച്ചെലവാണ്, അതിന്റെ സമയമില്ല, തിരക്കാണ്, അതൊന്നും പറഞ്ഞ് നമ്മൾ മാറ്റി നിർത്തരുത്. സമയമുണ്ടെങ്കിൽ, കഴിവുണ്ടെങ്കിൽ, ആരോഗ്യമുണ്ടെങ്കിൽ, നമുക്കറിയില്ലേ എത്ര എത്ര ആളുകൾ ആഗ്രഹിച്ചു കഴിഞ്ഞ 2 കോവിഡ് കാലം പറ്റിയില്ല, മരിച്ചുപോയി. മക്കളാണ് പിന്നെ ചെയ്യുന്നത്, ബോധമുള്ള മക്കളെ ബാപ്പാക്ക് വേണ്ടി ചെയ്തോളും അങ്ങനത്തെ സന്ദർഭങ്ങളിൽ. നേരെ മറിച്ച് ബോധപൂർവം നമ്മൾ സമയം മാറ്റി മാറ്റി വെച്ച്, ആരോഗ്യം ഉള്ള സമയത്ത്, കഴിവുള്ള സമയത്ത് മാറ്റി വെച്ചിട്ട് പിന്നെ അത് മക്കൾ ചെയ്തിട്ട് കാര്യമില്ല, നമ്മൾ തന്നെ പിന്നെ വിടാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് നഷ്ടമാണ്. അച്ഛന് കൊടുക്കേണ്ട സമയമാണ്, നമ്മൾ ശ്രദ്ധിക്കണം. കഴിവുള്ള ആളുകൾ പറഞ്ഞു വരുന്നത് ഒരു അച്ഛന് വേണ്ടി പോകുമ്പോൾ 6 മാസമോ 1 കൊല്ലമോ മുമ്പ് നമ്മൾ ഒരുങ്ങും അല്ലേ. പക്ഷെ നിസ്കാരത്തിന്റെ കാര്യത്തിൽ അത്ര പ്രാധാന്യമില്ല. എന്നാൽ അച്ഛനേക്കാളും വലിയ പ്രധാനമാണ് ഇസ്ലാമിൽ നമസ്കാരം. അതങ്ങനെ മാറ്റിവെക്കുക എന്നാ റസൂലത്. അതിന്റെ പേരിലാണ് അവരുടെ വീടും കവറും തീ കൊണ്ട് പഠിച്ചവും നിറക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചത്. അപ്പൊ ഗൗരവമാണ്, സമയം ഗൗരവമുള്ളതാണ്. ഓരോ കാര്യവും, അത് ആരാധനാകർമ്മങ്ങളാവട്ടെ മറ്റു കാര്യങ്ങൾ സമയത്താവട്ടെ, ഒരിക്കലും നമ്മൾ സമയത്തിന്റെ വില മനസ്സിലാക്കാതെ വെറുതെ കളയരുത്. അനാവശ്യമായി സമയം കളയാൻ ഏറ്റവും പറ്റിയ കാലമാണെന്നുള്ളത്, സമയം കളയാൻ പറ്റിയ എല്ലാ സംവിധാനങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ സമയം വില പിടിച്ചതാണ്. എന്തെങ്കിലും നന്മകൾ പറഞ്ഞും ചെയ്തും ചൊല്ലിയും ജനങ്ങൾക്ക് നന്മ ചെയ്തു കൊടുത്തുകൊണ്ടും നാം ഈ ഒരു പുതുവത്സരത്തിൽ നിന്റെ ഒരു ആയുസ് പിന്നിട്ടിരിക്കുന്നു എന്ന ആ ഒരു ഖേദത്തിന്റെയും വീണ്ടും വിചാരത്തിന്റെയും ബോധം നമ്മൾ വീണ്ടെടുക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നു പോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു തആല വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നല്ലൊരു ജീവിതം ജീവിച്ച് സമയത്തെ പൂർണ്ണമായും നന്മയിൽ ഉപയോഗപ്പെടുത്തി പടച്ചവനും തന്റെ സ്വന്തം ശരീരത്തിനും കുടുംബത്തിനും ജനങ്ങൾക്കും നാട്ടുകാർക്കും നമ്മുടെ രാജ്യത്തിനും നന്മ മാത്രം ചെയ്ത് ജീവിക്കുന്ന വ്യക്തികളായി അള്ളാഹു നമ്മളെ എല്ലാം മാറ്റിത്തരുമാറാവട്ടെ. അതിനുള്ള അറിവും വിവേകവും തോഫീക്കും അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകുമാറാവട്ടെ. പല ആളുകളുമായി പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല ആ ആളുകൾക്കൊക്കെ ശമനവും ശാന്തിയും നൽകുമാറാവട്ടെ. നമ്മിൽ നിന്ന് ഈ അടുത്തും അല്ലാതെയും മരിച്ചു പോയിട്ടുള്ള സഹോദര സഹോദരന്മാരുണ്ട്, അവർക്കൊക്കെ അള്ളാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അവരുടെ ഖബർ വിശാലമാക്കി കൊടുക്കുകയും അവരെയും നമ്മളെയും നമ്മിൽ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കളെയും ബന്ധുമിത്രാദികളെയും സ്വർഗലോകത്ത് അള്ളാഹു സുബ്ഹാനഹു തആല ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. സഹോദരന്മാരെ, അവസാനത്തെ മാസാവസാനത്തെ വെള്ളിയാഴ്ച എന്ന നിലക്ക് നമ്മളൊരു റിലീഫ്, പാവപ്പെട്ട ആളുകളുടെ സഹായം ഫണ്ട് സ്വരൂപിക്കുന്നുണ്ട്. എല്ലാ മാസവും നിങ്ങൾ എല്ലാവരും സഹായിക്കണമെന്ന് പ്രത്യേകം ഉണർത്തുന്നു. അല്ലാഹു റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബ അന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് യാ റബ്ബൽ ആലമീൻ.